നമസ്കാരം കോവിഡിനൊപ്പം സംസ്ഥാനം നിപ്പ വൈറസ് ഭീതിയിലാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇരുപത്തി ഒന്ന് പേരുടെ മരണത്തിനിടയാക്കിയ നിപ്പ വൈറസ് ബാധയുടെ ഉറവിടം ഇപ്പോഴും അജ്ഞാതമായി തന്നെ തുടരുകയാണ് രോഗം പൊട്ടിപ്പുറപ്പെട്ട പേരാമ്പ്ര ചങ്ങരോത്ത് സൂപ്പിക്കടയ്ക്ക് സമീപത്ത് നിന്നുള്ള പ്രദേശത്തുനിന്ന് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് നടത്തിയ പരിശോധനയിൽ പിടികൂടിയ പത്ത് വവ്വാലുകളിൽ നിപ്പ വൈറസ് കണ്ടെത്തിയിരുന്നു അതേ വൈറസാണ് മനുഷ്യരിലും കണ്ടെത്തിയതെങ്കിലും അവയിൽ നിന്നാണോ ആദ്യം മരിച്ച സൂപ്പിക്കടയിലെ മുഹമ്മദ് സാബിത്തിന് രോഗം ബാധിച്ചതെന്ന് ഇപ്പോഴും വ്യക്തമല്ല വവ്വാൽ കടിച്ച പഴം കഴിച്ചത് വൈറസ് ബാധയുണ്ടായതെന്ന നിഗമനം മാത്രമാണുള്ളത് സാബിത്ത് രോഗം സ്ഥിരീകരിക്കുന്നതിനു മുൻപേ മരിച്ചതാണ് ആരോഗ്യവകുപ്പിന് വെല്ലുവിളിയായി മാറിയത് ഉറവിടം കണ്ടെത്താൻ വിദഗ്ധരുടെ സഹായത്തോടെ വിശദമായ എപ്പിഡമിയോളജി പഠനം നടത്തണമെന്ന് അന്ന് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ശുപാർശ ചെയ്തിരുന്നു പക്ഷേ ആദ്യഘട്ടത്തിൽ ഐ സി എം ആർ പഠനം നടത്തിയെങ്കിലും ഇവിടത്തെക്കുറിച്ചുള്ള തുടരന്വേഷണത്തിലേക്ക് പോയില്ല എന്നതാണ് ആരോഗ്യ പ്രവർത്തകർ തന്നെ പറയുന്നത് ഉറവിടത്തെക്കുറിച്ച് ഇതുവരെ കൃത്യമായ വിവരങ്ങളൊന്നും കിട്ടിയില്ലെന്ന് സംസ്ഥാന സർവേലൻസ് ഓഫീസർ ഡോക്ടർ വി മീനാക്ഷിയും പറഞ്ഞു ഭാവിയിൽ ഇടയ്ക്കിടെ പൊട്ടിപ്പുറപ്പെട്ടേക്കാവുന്ന വൈറസായിട്ടാണ് നിപ്പയെ കാണേണ്ടത് അതുകൊണ്ട് കൃത്യമായ റൂട്ട് കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണെന്ന് പൊതുജനാരോഗ്യ വിദഗ്ധനായ ഡോക്ടർ ജി ആർ സന്തോഷ് കുമാറും പറയുന്നു വവ്വാലിൽ നിന്ന് നേരിട്ടാണോ പകർന്നത് അതോ മനുഷ്യരുമായി ഇടപഴകുന്ന മറ്റേതെങ്കിലും ജീവിയിൽ നിന്നാണോ എന്നൊക്കെയാണ് ഇനി കണ്ടെത്തേണ്ടത് ഇത് സംബന്ധിച്ച് പല സംശയങ്ങളും നിലവിലുണ്ട് മറ്റേതെങ്കിലും ജീവിയാണോ ഇതിന് പിന്നിലെന്നും കണ്ടെത്തേണ്ടതുണ്ട് ഇതെല്ലാം ആരോഗ്യ വിദഗ്ധരുടെ നിരീക്ഷണത്തിൽ ഉള്ള കാര്യങ്ങൾ തന്നെയാണ് ഞായറാഴ്ച മരിച്ച മുഹമ്മദ് ഹാഷിയും റംബൂട്ടാൻ പഴം കഴിച്ചതിൽ നിന്നാവാം രോഗബാധിതനായെന്നാണ് സംശയിക്കപ്പെടുന്നത് പക്ഷേ സ്ഥിരീകരിക്കാൻ വിശദമായ പഠനം തന്നെ വേണ്ടിവരും അതേസമയം നിപ്പ രോഗബാധയുടെ ഉറവിടം കണ്ടെത്താൻ ഊർജിതമായ ശ്രമം നടക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു അസ്വാഭാവികമായ പനി മരണങ്ങൾ എന്നിവയുണ്ടായാൽ ഉടൻ റിപ്പോർട്ട് ചെയ്യാൻ എല്ലാ ആശുപത്രികൾക്കും നിർദ്ദേശം നൽകിയിരിക്കുകയാണ് വിവരങ്ങൾ എത്രയും വേഗത്തിൽ കൈമാറാൻ പ്രത്യേക സംവിധാനങ്ങളും ഒരുക്കിയതായാണ് മുഖ്യമന്ത്രി ഇന്നലെ വ്യക്തമാക്കിയത് എന്നാൽ വൈറസിന്റെ ഉറവിടത്തെക്കുറിച്ച് വീണ്ടും വിശദ പഠനം നടത്താൻ ഐ സി എം ആറിന്റെ നിർദ്ദേശം ലഭിച്ചതായി ആലപ്പുഴയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി മേധാവിയും ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ എ പി സുഗുണനും വ്യക്തമാക്കി പേരാമ്പ്രയിലെ പഠനത്തെക്കുറിച്ചും ഉറവിടത്തെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിരുന്നില്ല അതുകൂടി പഠിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഇവർ വ്യക്തമാക്കിയിട്ടുണ്ട് കോവിഡിനൊപ്പം സംസ്ഥാനത്ത് വീണ്ടും നിപ്പ പിടിമുറക്കുകയാണ് ഇത് കനത്ത വെല്ലുവിളിയായിരിക്കും കോവിഡ് സാഹചര്യത്തിൽ ഉണ്ടാകാൻ പോകുന്നത് वेबडेस्क तत्व मेनूस